വെൽക്കം ബാക്ക്. യു വാച്ചിങ് കവള 14 റാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസിനായി വേദിയിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ വളരെ ടാലന്റഡ് ആയ കണ്ടെസ്റ്റന്റ് സുൽഫയാണ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ സുൽഫ. സുൽഫ ചേച്ചി, ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഇന്ന് ഫാസ്റ്റ് സോങ് റൗണ്ടിലെ പെർഫോമൻസ് ആണ് സുൽഫ. ഐ തിങ്ക് ലാസ്റ്റ് ചാൻസ് ആണിത്. യെസ് സുൽഫ, പറയേണ്ടതില്ലല്ലോ. സുൽഫയ്ക്ക് തന്നെ അറിയാം, നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലെ 5 റൗണ്ടുകളിൽ ഇത് ഏറ്റവും അവസാനത്തെ പെർഫോമൻസ് ആണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു പെർഫോമൻസും കൂടെ ടോട്ടൽ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽസിലേക്ക് എത്തോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം സുൽഫ, ടെൻഷൻസ് ഒന്നും ഇല്ലല്ലോ, ടെൻഷൻ ഫ്രീ ആയിട്ട് പാടാ. നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഫാസ്റ്റ് സോങ് റൗണ്ടിൽ ഏത് സോങ്ങാ? നല്ലൊരു സെലക്ഷൻ ആയിട്ടായിരിക്കും സുൽഫ വന്നിട്ടുണ്ടാവുക. ഏത് സോങ്ങാ? ദുനിയാവിൻ്റെ അഴകിൽ എന്ന് പറഞ്ഞ സോങ്. ഓക്കെ. രണത്ത സുല നല്ല കോൺഫിഡൻറ്റ് അല്ലേ, നന്നായിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. ആ ഒരു ഇതിൽ തന്നെ എനിക്ക് ആവല്ലേ. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. താങ്ക് യു രണത്ത. സുൽഫ അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. Thank you.
ചേച്ചി ഫസ്റ്റ് സോങ് റൗണ്ടിലെ ഒരു കിടിലം പെർഫോമൻസ് ഞാൻ തീർത്ഥയോട് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ടഫ് വേർഡ്സ് അല്ലേ, കുറേ ഒരുപാട് വേർഡ്സ് വരുന്നില്ലേ, എങ്ങനെയുണ്ട്, കുറേ കഷ്ടപ്പെട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്? കുഴപ്പമില്ല, സുൽഫക്ക് ഒന്നും ഒരു പ്രശ്നമില്ല. സുൽഫ എനിക്ക് തോന്നുന്നു 14 രാവിലെ കുറേ ഫാസ്റ്റ് സോങ്സ് പാടിയിട്ടുണ്ടല്ലേ. സോ നമുക്ക് ഈ പെർഫോമൻസിന്റെ കമന്റ്സ് അറിയാം. ഷാൻസ സുലു, ഇത് പഠിക്കാൻ എങ്ങനെയാ? തീർത്ഥ പോലെ 3 ദിവസം രാവിലെ കുറച്ച് പഠിക്കും, ഉച്ചക്ക് കുറച്ച് പഠിക്കും, രാത്രി കുറച്ച് പഠിക്കും, എങ്ങനെയാണ്? എങ്ങനെയാ പഠിച്ചേ? 3 ദിവസം എന്താണെങ്കിലും സമ്മതിച്ചു മോളെ, അമേസിങ്. ഒന്നും പറയാനില്ല. അത് ഒന്നാമത് ഫസ്റ്റ് തന്നെ സുൽഫയുടെ വോയിസ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, വെരി നൈസ്. പിന്നെ ഡൈനാമിക്സ്, ഒരു വാക്കിന് കൊടുക്കുന്ന ഫീല്. പിന്നെ ഇതിൽ മോള് ഞാൻ എനിക്കൊന്ന് നമ്മൾ ഏതോ കഴിഞ്ഞ ഏതോ ഒരു പെർഫോമൻസിൽ ഇങ്ങനെ പറഞ്ഞു, സുലു ടച്ചൊന്നും ഇപ്പോൾ കാണാനില്ലാന്ന്, ഇതിൽ വാരി വെതറി അങ്ങോട്ട് തന്ന്, ഇന്ന ടച്ചല്ല പഞ്ചാന്നും പറഞ്ഞിട്ട് മോള് കുറേ സുൽഫ പഞ്ച് സിംഗ് തന്നു, അതും എല്ലാം ഒന്നിനൊന്ന് മെച്ചം, എല്ലാം അടിപൊളിയായിരുന്നു സുലു, ഒന്നും പറയാനില്ല, ഇത് തന്നെ പോട്ടെ. താങ്ക് യു ഷാൻസ്. ഫൈസൽ മാഷെ, ഒരു നല്ല ഒരു സെലക്ഷൻ, ഇതിനു വേണ്ടി എഴുതിയാണ് മോള്? അപ്പോൾ നേരത്തെ തീർത്ഥയുടെ പാട്ടും ഈ പാട്ടും ഒരു 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 പ്രത്യേക സ്റ്റൈൽ, ഒരേ ഒരു സ്റ്റൈല്. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഞാൻ കണ്ടത് ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, അത് രണ്ടും അഷ്റഫ് കൊണ്ടോട്ടിയാണ് സംഗീതം ചെയ്തതും എഴുതിയതും, ഇത് രണ്ടും ഇതിനു വേണ്ടി ചെയ്തതുമാണ്. ഗംഭീരമായ രചന, അഷ്റഫ് കൊണ്ടോട്ടി എന്ന ഒരു രചയിതാവ് കൂടി ശരിക്കും മാപ്പിളപ്പാട്ട് ലോകത്ത് ശ്രദ്ധിക്കപ്പെടുകയാണ് ഇതോടുകൂടി. ഗംഭീരമായ രചന മോളെ, ഞാൻ അതിലൊരു വരി ഉണ്ടല്ലോ മോളെ എപ്പോഴും ആവർത്തിക്കുന്നൊരു വരി, എന്താ ഇടനായി ഒന്ന് പാടുമോ? ഇത്തിരി നേരം അതല്ലേ ജീവിതം സൂക്ഷിക്കുലോകം പോറ്റും ജഗപരിപാലകനോട് പ്രാർത്ഥിക്ക. അതാണ് ഈ ഈ പാട്ടിന്റെ ആകെ തുക രണ്ടു വരികളിലുണ്ട്. മോളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഈ പാട്ടിൻ്റെ അത് മാറ്റുകൂട്ടുകയാണ്. ഗംഭീരമായ ഒരു ഒരു സ്റ്റൈലാണ് അവിടെ മോൾ ചെയ്യുന്നത്. ഈ പാട്ട് നല്ലൊരു ഈ ലോകത്തുള്ള ഇതൊരു ഉത്ബോധന ഗാനമാണ്. ആ രണ്ട് വരി തന്നെ അത് പറയുന്നുണ്ട്, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ഉത്ഭവം തന്നെയാണ് അഷ്റഫ് കൊണ്ടോട്ടി. ഏതായാലും മാഷാണോ പാട്ട് പഠിപ്പിച്ചതും? ഓ, അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാറിനൊരു താങ്ക്സ്. സാറിനൊരു താങ്ക്സ്. ഓക്കെ, ഗംഭീരമായി തന്നെ പാടി, നല്ലൊരു പെർഫോമൻസ് ആണ് സുൽഫ. ഞാൻ ഞങ്ങളോട് പറയായിരുന്നു ഒരു കാര്യം പറയുമ്പോൾ സുൽഫ അത് ഉൾക്കൊള്ളുന്നുണ്ട്. മുമ്പ് ക്വാർട്ടർ ഫൈനലൊക്കെ പറഞ്ഞു ശബ്ദം ഇങ്ങനെ ഒതുക്കി പാടുന്നൊരു വിഷയമൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ മാറ്റി ഒരു ആദ്യകാലത്ത് 14-ാം സീസൺ 2-ൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു സുൽഫ തിരിച്ചു വരികയാണ്. 1-2 പാട്ടിൽ നമ്മൾ അത്ഭുതങ്ങളിലൂടെ കാട്ടിയിട്ടുണ്ട്, ആ ഒരു സുൽഫയാണ് നമുക്ക് തിരിച്ചു കിട്ടിയത്. ഓക്കെ മോളെ, താങ്ക് യു ഫൈസൽ മാഷ്. സുലു നന്നായിട്ട് പാടി, താങ്ക് യു. എനിക്ക് ആ വരികളും ആ മ്യൂസിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ആ സാറിനോടൊരു അന്വേഷണം പറഞ്ഞോളൂ. എനിക്ക് സുലു വന്ന് നിന്നപ്പോൾ എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് ആ അല്ലേ ഒരു ആ സോങ് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ധൈര്യം പാടുന്ന ഞാൻ പാടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു, അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം എനിക്ക് ഹൈ മാത്രം ഒരു ഭയങ്കര ഒരു എന്തെങ്കിലും ഒരു ഹൈ ഒരു അങ്ങനത്തെ ഒക്കെ ഒരു എന്തെങ്കിലും പ്രോബ്ലം വരുമോ തോന്നി ഒന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലേ നല്ലൊരു സിംഗർ ആവാം. അപ്പം ഈ പാട്ട് നന്നായിട്ട് തന്നെ പാടിയിട്ടോ. താങ്ക് യു. താങ്ക് യു രണത്ത, യു ഹവ് ഗോട്ട് ഗ്രേറ്റ് കമൻസ്. ഇനി നമുക്ക് ഈ പെർഫോമൻസിൻ്റെ മാർക്സ്, നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിൽ സുൽഫയുടെ ലാസ്റ്റ് പെർഫോമൻസിൻ്റെ മാർക്കാണിത് നമുക്കറിയാം. ഷാൻസ കഴിഞ്ഞു, സെമി ഫൈനലിലെ ലാസ്റ്റ് സോങ് കഴിഞ്ഞു അല്ലേ, ഇനി റെസ്റ്റ് എടുക്കാം. സെമി ഫൈനൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ മോളത് എടുത്തു, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, അതിൻ്റെ ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു. അതുപോലെ ഈ ഒരു പെർഫോമൻസിൽ ടെൻഷൻ ഇല്ലായിരുന്നു, കോൺഫിഡൻസ് ആയിരുന്നു. എന്തായാലും സെമിയുടെ സീരിയസ്നെസ് മോൾ എന്തായാലും ഉൾക്കൊണ്ട് തന്നെയാണ് എല്ലാ പെർഫോമൻസും മോളിലൂടെ ചെയ്തത്. മോൾക്ക് ഞാൻ തരുന്ന മാർക്സ് 29. Congratulations, Sulfa. You have got 87/90. Brilliant. അപ്പോൾ ടോപ്പ് സ്കോർ അഗൈൻ അസദിനെയും തീർത്ഥയെ പോലെ സുൽഫയ്ക്ക് ഇപ്പോൾ ടോപ്പ് സ്കോർ ലഭിച്ചിരിക്കുകയാണ്. സോ കൺഗ്രാചുലേഷൻസ് വൺസ് അഗൈൻ. ഇനി നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം സുൽഫ. ഓൾ ദ ബെസ്റ്റ്. കവള 14-ാം ബ്രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്പ് കോ സംസമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ രണ്ട് പെർഫോമൻസിനും ടോപ്പ് സ്കോർ ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി വരുന്ന പെർഫോമൻസിനായി കാത്തിരിക്കുക. വി ആർ ഗോയിങ് ഫോർ എ ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക് ഓൺ കവള 14-ാം ബ്രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്പ് കോ സംസം ബ്രേക്ക്.